അതിശക്തമായ ആസ്മറ്റിക്കുള്ള ഒരു കാലിൻ്റെ ശേഷി ഒരു കാലിൻ്റെ ചലനശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ട ഞാൻ അതാ പോത്തുല വാസുകി കിടക്കിട്ട കത്തി 6 കിലോമീറ്റർ ഐ കോണ്ട് കെയർ കാർഡിനലാട്ടോ ഈസി ഫോർ മീ ഇതൊരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ് അപകടത്തിൽ തകർന്ന് ചലനരഹിതമായ വലത് കാൽപത്തിയുമായി സൈക്കിൾ ചവിട്ടി മുഹമ്മദ് അഷ്റഫ് എന്ന 35-കാരൻ കീഴടക്കിയ ഉയരങ്ങളുടെ കഥ അറ്റുപോയ വലത് കാൽപത്തി മുറിച്ചു മാറ്റി മുൻപേ അഷ്റഫ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റോഡായ കർദുംല ടോപ്പ് സൈക്കിൾ ചവിട്ടി കയറി 2021 ജൂലൈ 16 തൃശൂരിലെ വടക്കാഞ്ചേരിക്കാരനായ അഷ്റഫ് വടക്കുന്നാഥൻ ക്ഷേത്രനടയിൽ നിന്നും ലഡാക്ക് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയത് 4200 കിലോമീറ്റർ സഞ്ചരിച്ച് അഷ്റഫ് ലഡാക്കിലെത്തി ചെറുപ്പം മുതൽ കൂടെ കൂടി ആസ്മയും ഗ്വാളിയോറിൽ വെച്ച് അഷ്റഫിനെ ഒന്ന് പരീക്ഷിച്ചു മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ കാലുമായി സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങിയ അഷ്റഫിന് എന്ത് ആസ്മ ആ ഇൻഫെക്ഷൻ വന്നിട്ട് ഗോളിയാറിൽ സ്റ്റെക്കായി അവര് പേടിച്ചു കൊറോണ ഉള്ള ആളാണ് കാരണം അവിടെ കൊറോണ ഇല്ല എസ്പെഷ്യലി ഞാൻ കേരളത്തിലാണ് വരുന്നത് ഓക്കെ നമ്മുടെ നാട്ടിലാണ് കുറച്ച് കൊറോണ കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ അവിടെ ഒരു 1-2 ദിവസം ഹോസ്പിറ്റലിൽ ഇടുന്നു അപ്പോഴാണ് അവിടെ ഉള്ള ഒരു IAS ഓഫീസർ ജയദീപ് ഷാ പ്രിൻസിപ്പൽ ജനറൽ സെക്രട്ടറി മധ്യപ്രദേശിൽ അദ്ദേഹത്തെ അറിഞ്ഞ് വന്നു അദ്ദേഹം അവിടുന്ന് അതൊരു സൈക്ലിസ്റ്റും കൂടിയാണ് നേരെ കൂട്ടിക്കൊണ്ടായി ആളുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ട്രീറ്റ് ചെയ്തു ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചു വരുത്തി അസുഖം മാറിയിട്ട് പോയാൽ മതി പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും യാത്ര തുടർന്നത് 1 ആഴ്ചത്തോളം അവിടെ സ്റ്റക്ക് ആയി 17,982 അടി ഉയരത്തിൽ ഉറങ്ങുന്ന ഖർദുംല പാസിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാതയായ ഖേല പാസ് കീഴടക്കാനും അഷ്റഫ് ശ്രമിച്ചു കൊടും ശൈത്യവും മഞ്ഞും കാരണം ലക്ഷ്യത്തിന് 500 മീറ്റർ മുൻപേ ശ്രമം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഇനിയും തിരിച്ചുവരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് അഷ്റഫ് മടങ്ങിയത് അഷ്റഫിന്റെ അടുത്ത ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും അപകടകരമായ പാതയെന്ന് കുപ്രസിദ്ധമായ ക്ലിഫ് ഹാങ്ങറാണ് ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി സാധിക്കുമെങ്കിൽ നേപ്പാളും സന്ദർശിച്ച് അഷ്റഫും സൈക്കിളും മടങ്ങു നാട്ടിലെത്തിയാൽ കാൽ മുറിച്ചു മാറ്റും അതിനു മുൻപേ അഷ്റഫിനെ കണ്ടു തീർക്കാൻ ഒരുപാട് നാടുകളുണ്ട് പൂർത്തിയാക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അഷ്റഫിന്റെ യാത്രയിൽ സഹായവും പിന്തുണയുമായി ആളുകളേറെ എല്ലാ ധൈര്യവും നൽകി ഉമ്മയും ഭാര്യയുമുണ്ട് ഇനി അഷ്റഫ് കർദുംലയിലെത്തുമ്പോൾ ഒരുപക്ഷെ ചലനം മറ്റതെങ്കിലും തന്റേതായിരുന്ന കാലിന് പകരം കൃത്രിമ കാലായിരിക്കും കൂട്ടിന് പക്ഷേ ഒറ്റക്കാലിൽ അപകടകരമായ പാതകൾ ചവിട്ടിക്കയറിയ അതേ നിശ്ചയദാർഢ്യം അഷ്റഫിന് കരുത്തായി ഉണ്ടാകും ആത്മവിശ്വാസത്തിലും മനോധൈര്യത്തിലും കീഴടങ്ങാത്ത വഴികളേതുമില്ലെന്ന് അഷ്റഫ് സ്വജീവിതം കൊണ്ട് സാക്ഷ്യമിടുന്നു